ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി വി എൻ്റർടൈൻമെൻ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് ഷോറൂമിനുള്ളിലാണ്. ഞാനിപ്പോൾ ഉള്ളത് ഷോറൂം ഏതാണെന്ന് മനസ്സിലാക്കാണ്ട് നമ്മുടെ നെക്സ്റ്റ് ഷോറൂം തന്നെയാണത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, ഞാൻ മറ്റൊരു വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് നമ്മുടെ ഈ ഒരു സെയിൽ റിപ്പോർട്ട് അങ്ങ് എടുക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ നിങ്ങൾക്കറിയാം, ഇതുപോലത്തെ വീഡിയോസൊക്കെ നമ്മൾ ഏതെങ്കിലും ഷോറൂമിനുള്ളിൽ തന്നെയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇന്ന് നമ്മളുള്ളത് നെക്സ്റ്റേയുടെ ഷോറൂമാണ്. നിങ്ങൾക്ക് നെക്സ്റ്റേയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വണ്ടിയുടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ, ഞാൻ നമ്പർ നൽകിയേക്കാം. ഈ ഒരു വീഡിയോക്ക് നമ്പർ നൽകിയേക്കാം. കാര്യം നമ്മളിപ്പോൾ ഇവിടെ ഇരുന്ന് വീഡിയോ എടുത്ത സമയത്ത് അവരോട് ഒരു നമ്പർ നൽകണം. അപ്പം ഞാനൊരു നമ്പർ നൽകിയേക്കാം. ഇവരുടെ വണ്ടിയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടി സാധിക്കും. ഇഗ്നിസ്, സിയാസ്, ബെലേനോ, SL6 എസ്ക്രോസ് അങ്ങനെയുള്ള വാഹനങ്ങളാണ് ഈ നെക്സ്റ്റ് ഉള്ളത്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മുടെ കണ്ടന്റ് കിടക്കാം. സെയിൽ റിപ്പോർട്ടാണെന്ന് ഞാൻ പറഞ്ഞു. സെയിൽ റിപ്പോർട്ട് എന്ന് വെച്ചാൽ ബ്രാൻഡ് വൈസുള്ള സെയിൽ റിപ്പോർട്ടാണ് ഇന്ന് നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ബ്രാൻഡ് വൈസ്, അതായത് കഴിഞ്ഞ മാസം ഓരോ ബ്രാൻഡും എത്രയെത്ര വാഹനങ്ങളാണ് ഇന്ത്യൻ നിരത്തിൽ എത്തിച്ചത്, അതുപോലെ തന്നെ അവർ ഏത് പൊസിഷനിലാണ് നിലവിലുള്ളത്, അതായത് മെയ് മാസത്തിൽ ഉള്ള പൊസിഷൻ തന്നെയാണ് ജൂൺ മാസത്തിലേക്ക് വന്ന സമയത്ത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. സെയിൽ കൂടിയോ കുറഞ്ഞോ എന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം. 14th വരുന്ന ബ്രാൻഡ് സിട്രോൺ ആണ്. 14th സിട്രോണിലേക്ക് വരുന്ന സമയത്ത് ലോ ഇവിടെ സിട്രോൺ എന്ന ബ്രാൻഡ് ഇവിടെ വന്നിട്ട് ഒരുപാട് നാളായിട്ടില്ല. അതുകൊണ്ട് തന്നെ സെയിൽ അവർക്ക് വളരെ കുറവാണ്. ഇതുവരെ എനിക്ക് തന്നെ ഒരു മൂന്നക്കം അവർ കടന്നിട്ടില്ല. 100 അവരുടെ സെയിൽ വരുന്നത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ C3 ഉടനെ വരുന്നുണ്ട്. C3 വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സെയിൽ കൂടും. അത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. നിലവിലിപ്പോൾ C5 എന്ന വാഹനം മാത്രമാണ് ഉള്ളത്. ജൂൺ മാസത്തിൽ 77 വാഹനങ്ങളാണ്, ഓൾ ഇന്ത്യ ബേസിലാണ് നമുക്ക് ഈ പറയുന്നത്, 77 വാഹനങ്ങൾ മാത്രമാണ് അവർ വിപണിയിൽ എത്തിച്ചത്. മെയ് മാസം നോക്കിയാലോ വെറും 24 യൂണിറ്റ് വാഹനങ്ങൾ മാത്രമാണ് മെയ് മാസത്തിൽ വിപണിയിൽ എത്തിച്ചത്. അതായത് മെയിൽ നിന്ന് ജൂണിലേക്ക് വന്ന സമയത്ത് ഒരു 53 വാഹനങ്ങൾ അധികം വിൽക്കാനായിട്ട് സിട്രോൺ എന്ന ബ്രാൻഡിന് സാധിച്ചു. നേരത്തെയും 14th തന്നെയാണ്, ഇപ്പോഴും 14th തന്നെയാണ് അവർ ഉള്ളത്. 13th നമുക്കൊന്ന് പോകാം. 13th ജീപ്പ് എന്ന ബ്രാൻഡാണ് 13th ഉള്ളത്. ജൂൺ മാസത്തിൽ 1963 യൂണിറ്റ് വാഹനങ്ങളാണ് ജീപ്പ് എന്ന ബ്രാൻഡ് വിപണിയിൽ എത്തിച്ചത്. യൂണിറ്റ് എന്ന് വെച്ചാൽ ഒരു യൂണിറ്റ് എന്ന് വെച്ചാൽ ഒരു വാഹനം എന്നാണ് കണക്ക്. മെയ് മാസം നോക്കിയാൽ 928 യൂണിറ്റ് വാഹനങ്ങളാണ്. മെയ്യിൽ നിന്ന് ജൂണിലേക്ക് വന്ന സമയത്ത് സെയിൽ നല്ല രീതിയിൽ വർദ്ധിച്ചു. 928 നിന്ന് 1963 വന്നു. അതായത് 1035 വാഹനങ്ങൾ അധികം വിൽക്കാനായിട്ട് ജീപ്പ് എന്ന ബ്രാൻഡിന് സാധിച്ചു. നേരത്തെ 13th തന്നെയാണ് മെയ് മാസത്തിൽ. ജൂൺ മാസം വന്ന സമയത്തും 13th തന്നെയാണ്. 12th പോയാൽ ഫോക്സ് വാഗൻ എന്ന ബ്രാൻഡാണ് നമുക്ക് 12th കാണുന്ന ഒരു വാഹനം. ഇപ്പോൾ ഫോക്സ് വാഗൻ ആയാലും സ്കോഡ ആയാലും ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ ഉയർന്നുയർന്ന് വരുന്നുണ്ട്. ഫോക്സ് വാഗനിലേക്ക് വരുന്ന സമയത്ത് ജൂൺ മാസത്തിൽ 3315 യൂണിറ്റ് വാഹനങ്ങളാണ് വിപണിയിൽ എത്തിച്ചത്. മെയ് മാസം നോക്കിക്കഴിഞ്ഞാലോ 3503 യൂണിറ്റ് വാഹനങ്ങളാണ്. അതായത് മെയ്യിൽ നിന്ന് ജൂണിലേക്ക് വന്ന സമയത്ത് സെയിൽസ് കുറഞ്ഞു. ഒരു വെറും 188 വാഹനങ്ങളുടെ ഒരു വ്യത്യാസം മാത്രമാണ് ഉള്ളത്. എന്നിരുന്നാലും സെയിൽസ് കുറഞ്ഞത് സെയിൽസ് കുറഞ്ഞത് തന്നെയാണ്. നേരത്തെ 11th ഇപ്പോൾ അവർ 12th പോയാണ്. അതൊരു കോട്ടമാണ് ഫോക്സാനെ സംബന്ധിച്ച്, 11 നിന്ന് 12 പോയത്. ഇനി 14th നമുക്കൊന്ന് പോകാം. 11th വരുന്ന ബ്രാൻഡ് നിസാൻ എന്ന ബ്രാൻഡാണ് 11th. നിസാനിലേക്ക് വരുന്ന സമയത്ത് ജൂൺ മാസത്തിൽ 3515 യൂണിറ്റ് വാഹനങ്ങൾ വിറ്റു. മെയ് മാസം നോക്കിയാൽ 2131 യൂണിറ്റാണ്. അതായത് മെയ് മാസത്തിൽ 12th നിസാൻ ജൂൺ മാസം വന്ന സമയത്ത് 11th സെയിൽ വർദ്ധിച്ചു. അതുപോലെ സ്ഥാനവും വർദ്ധിച്ചു. നേട്ടം തന്നെയാണ്. ഒരു 1384 യൂണിറ്റ് വാഹനങ്ങളാണ് അധികം നിസാൻ വിറ്റത്. 10th പോയാലോ MG മോട്ടോർസ് ആണ് നമുക്ക് 10th കാണുന്നത്. MGയുടെ ഒരു സെയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4000-5000 ആ റേഞ്ചിലാണ് എല്ലാ മാസവും നിൽക്കാറുള്ളത്. ജൂൺ മാസത്തിൽ 4503 യൂണിറ്റ് വാഹനങ്ങൾ വിൽക്കാനായിട്ട് MG മോട്ടോഴ്സിന് സാധിച്ചു. മെയ് മാസത്തിൽ അത് 4008. അതായത് 4008 നിന്ന് 4503 വന്നു. നേരത്തെ 10th തന്നെയാണ്. ഇപ്പോഴും വേറെ 10th തന്നെയാണ് ഡിഫറൻസ് ആണ് നമുക്ക് പറയാൻ പറ്റുന്നത്. 495 വാഹനങ്ങൾ അധികം വിൽക്കാനായിട്ട് MG മോട്ടോഴ്സിന് സാധിച്ചു. നേട്ടം തന്നെയാണ്. ഇനി 9th നമുക്കൊന്ന് പോകാം. 9th വരുന്ന സമയത്ത് സ്കോഡ എന്ന ബ്രാൻഡാണ് 9th. ഞാൻ നോക്കിയിട്ട് ഈ ഒരു ബ്രാൻഡ് വൈസ് നോക്കിക്കാൻ ഏറ്റവും നേട്ടമുണ്ടാക്കിയ ഒരു ബ്രാൻഡുകളിൽ ഒന്നാണ് സ്കോഡ. കാര്യം വാഹനങ്ങൾ പുതിയതായിട്ട് വന്നു, നല്ല വാഹനങ്ങൾ കൊണ്ടുവന്നു, സെയിൽ വർദ്ധിച്ചു. ഇനിയും ഒന്നോ രണ്ടോ വാഹനങ്ങൾ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ 9th നിന്ന് അവർ മുന്നിലേക്ക് വന്ന് 5th-4th ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. 1-2 മോഡൽ കൂടി വേണം. നിലവിലിപ്പോൾ എന്താ സ്ലാവിയുണ്ട്, കുഷാക്കുണ്ട്, അങ്ങനെയുള്ള കുറച്ച് വാഹനങ്ങളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ജൂൺ മാസത്തിൽ 6023 വാഹനങ്ങളാണ് അവർ വിറ്റത്. 6023 മെയ് മാസം നോക്കിയാൽ 4604. അതായത് 1419 വാഹനങ്ങളാണ് മെയ്യിൽ നിന്ന് ജൂണിലേക്ക് വന്ന സമയത്ത് സ്കോഡ എന്ന ബ്രാൻഡ് അധികം വിറ്റത്. അത് വളരെ നേട്ടം തന്നെയാണ്. നേരത്തെ 9th ഇപ്പോഴും 9th തന്നെയാണ്. ഇനി 8th വന്നു നോക്കാം.
എട്ടാം സ്ഥാനത്തേക്ക് വരുന്ന സമയത്ത് ഹോണ്ട എന്ന ബ്രാൻഡാണ് നമുക്ക് എട്ടാം സ്ഥാനം നിൽക്കുന്നത്. ഹോണ്ടയിലേക്ക് വരുന്ന സമയത്ത് ജൂൺ മാസത്തിൽ 7834 യൂണിറ്റ് വാഹനങ്ങളാണ് വിറ്റത്. മെയ് മാസം നോക്കിയാലോ 8188 8188 നിന്ന് 7834 വന്നു. അതായത് സെയിൽ കുറഞ്ഞതാണ് ഹോണ്ടയെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ ഏഴാം സ്ഥാനത്തായിരുന്ന ഹോണ്ട മെയ് മാസത്തിൽ 7th ഹോണ്ടയാണ് ജൂൺ മാസം വന്ന സമയത്ത് 8th സ്ഥാനത്തേക്ക് പോയത്. അവരെ സംബന്ധിച്ചത് കോട്ടം തന്നെയാണ്. ഒരു 354 വാഹനങ്ങൾ വിൽപ്പന കുറവാണ്. ഇനി നമുക്ക് 7th പോകാം. 7th വരുന്ന സമയത്ത് റെനോയാണ് 7th വരുന്ന ഒരു ബ്രാൻഡ്. റെനോയെ സംബന്ധിച്ചിടത്തോളം നേട്ടം തന്നെയാണ്. ജൂൺ മാസത്തിൽ 9317 യൂണിറ്റ് വാഹനങ്ങളാണ് റെനോ എന്ന ബ്രാൻഡ് വിപണിയിൽ എത്തിച്ചത്. മെയ് മാസം നോക്കിയാലോ 5010 യൂണിറ്റ് മാത്രമാണ്. 5010 നിന്ന് 9317 വർദ്ധിച്ചു. നേരത്തെ 8th ഇപ്പോൾ അത് 7th ഡിഫറൻസ് നോക്കിയാൽ 4307 യൂണിറ്റ് വാഹനങ്ങൾ അധികം വിറ്റു. 4300 എന്നുള്ളത് ഒരു ചെറിയ സംഖ്യയല്ല, നല്ലൊരു ഫിഗർ തന്നെയാണ് വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം. 6th പോയാലോ ടൊയോറ്റ എന്ന ബ്രാൻഡാണ് 6th. ടൊയോറ്റയിലേക്ക് വരുന്ന സമയത്ത് ജൂൺ മാസത്തിൽ 16512 യൂണിറ്റ് വാഹനങ്ങൾ ടൊയോറ്റ എന്ന ബ്രാൻഡ് വിറ്റു. 16512 മെയ് മാസത്തിൽ 10216 ആയിരുന്നു. അതായത് 10000 നിന്ന് 16000 വർദ്ധിച്ചു. സെയിൽ ഒരുപാട് വർദ്ധിച്ചു. ഡിഫറൻസ് നോക്കിയാലോ 6296 യൂണിറ്റ് വാഹനങ്ങളാണ് ടൊയോറ്റ എന്ന ബ്രാൻഡ് മെയ് മാസത്തെ അപേക്ഷിച്ച് ജൂൺ മാസത്തിൽ അധികം വിറ്റത്. എനിക്ക് തോന്നുന്നു അവിടുത്തെ എക്സിക്യൂട്ടീവ്സൊക്കെ നല്ല രീതിയിൽ പണിയെടുത്തു, അല്ലെങ്കിൽ ആൾക്കാർ മേടിക്കാനായിട്ട് ഒരുപാട് പേര് ചെന്നു. 5th നോക്കിയാൽ കിയ എന്ന ബ്രാൻഡാണ് 5th വരുന്നത്. കിയയിലേക്ക് വരുന്ന സമയത്ത് ജൂൺ മാസത്തിൽ 24024 യൂണിറ്റ് വാഹനങ്ങൾ വിറ്റു. 24024 മെയ് മാസം നോക്കിയാലോ 18718 18000 നിന്ന് 24000 വന്നു കിയ എന്ന ബ്രാൻഡിൻ്റെ സെയിൽ. നേരത്തെ 5th തന്നെയാണ്. ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ 5306 യൂണിറ്റ് വാഹനങ്ങൾ അധികം വിൽക്കാനായിട്ട് കിയ എന്ന ബ്രാൻഡിന് സാധിച്ചു. 4th പോകാം നമുക്കിനി. 4th വരുന്ന സമയത്ത് മഹേന്ദ്ര എന്ന ബ്രാൻഡാണ് 4th. പുതിയ പുതിയ വാഹനങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ലോഞ്ചായി. XUV700 അതുപോലെ തന്നെ ഏറ്റവും പുതിയ സ്കോർപ്പിയോ ഒക്കെ വന്നിട്ടുണ്ട്. ജൂൺ മാസം നോക്കിയാൽ 26880 യൂണിറ്റ് വാഹനങ്ങളാണ് മഹേന്ദ്ര വിറ്റത്. മെയ് മാസത്തിൽ അത് 26650 ആയിരുന്നു. അതായത് ചെറിയൊരു വ്യത്യാസമുള്ളൂ. 230 യൂണിറ്റ് വാഹനങ്ങൾ അധികം വിൽക്കാനായിട്ട് മഹേന്ദ്രയ്ക്ക് സാധിക്കും, അത്രയേ ഉള്ളൂ. ഇനി 3rd പോലെ ടാറ്റ മോട്ടോഴ്സാണ്. ഒരു കോട്ടം സംഭവിച്ച ഒരു ബ്രാൻഡിന് നമുക്ക് ടാറ്റ മോട്ടോഴ്സിനെ പറയാം. അതായത് വേറൊന്നും കൊണ്ടല്ല, മെയ് മാസത്തിൽ ടാറ്റയുടെ സ്ഥാനം 2nd. ജൂൺ മാസത്തിലേക്ക് വന്ന സമയത്ത് 3rd. പക്ഷേ സെയിൽ കൂടി, സ്ഥാനം പോയി. അതെന്തുകൊണ്ടാണ്? അതിന് മുന്നേ ഉള്ള ആൾക്കാർക്ക് സെയിൽ അതിനെയും കട്ടിക്കൂടി, അതാണ് കാര്യം. ജൂൺ മാസം നോക്കിയാൽ 45200 യൂണിറ്റ് വാഹനങ്ങളാണ് ടാറ്റ എന്ന ബ്രാൻഡ് വിറ്റത്. മെയ് മാസത്തിൽ അത് 43341 ആയിരുന്നു. അതായത് 1859 വാഹനങ്ങൾ ടാറ്റ എന്ന ബ്രാൻഡ് വിറ്റു, അധികം വിറ്റു. പക്ഷേ സ്ഥാനം പോയി. അത് ഒരു നേട്ടമായിട്ടും പറയാം. കോട്ടം രണ്ടിൻ്റെയും ഇടയിലായി പോയി അവരൊരു സ്ഥാനം. നേരത്തെ 2nd 3rd പോയി. ഇനി അടുത്തത് 2nd. കുറേ നാളുകൊണ്ട് 2nd ഇങ്ങനെ മാറി മാറി കളിക്കുന്നുണ്ട്. 2-3 സ്ഥാനങ്ങൾ മാറി മാറി കളിക്കുന്നുണ്ട്. ടാറ്റയ്ക്ക് 1-2 വണ്ടികൾ കൂടി വന്നു കഴിഞ്ഞാൽ 2nd ടാറ്റ സ്ഥിരമാകും. 2nd ഹ്യുണ്ടായി എന്ന ബ്രാൻഡാണ്. ജൂൺ മാസത്തിൽ 49001 യൂണിറ്റ് വാഹനങ്ങളാണ് വിറ്റത്. മെയ് മാസം നോക്കിയാൽ 42293 ആയിരുന്നു. i20 സെയിൽ കൂടി, വെന്യൂവിൻ്റെ സെയിലുണ്ട്. അതൊക്കെയാണ് കാര്യം. ഡിഫറൻസ് നോക്കിയാൽ 6708 യൂണിറ്റ് വാഹനങ്ങളാണ് അവർ അധികം വിറ്റത്. 6708 യൂണിറ്റ്, അത് ചെറിയൊരു സംഖ്യയല്ല 6000 എന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയ ഒരു നേട്ടം തന്നെയുണ്ട്. ഇപ്പം പുതിയ വെന്യൂ വന്നു. വെന്യൂവിൻ്റെ നമ്മൾ 2 പിടി ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കണം. വീഡിയോസ് എല്ലാവരും കണ്ടു നോക്കാം. പിന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. ഈ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കുക. ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവരും ഒന്ന് സബ്സ്ക്രൈബ് ഒന്ന് ചെയ്ത് വെച്ചേരെ. നല്ല നല്ല വീഡിയോസ് ആയിരിക്കും നമ്മൾ ഇട്ട് തരുന്നത്. മറ്റുള്ളടുത്ത് മറ്റുള്ള ആരും ചെയ്യാത്ത രീതിയിലുള്ള വീഡിയോസും വേരിയൻസും ഒക്കെ നമ്മൾ ചെയ്യാൻ നോക്കാറുണ്ട്. ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. ഈ 1st ഒന്നാം സ്ഥാനത്ത് എപ്പോഴും അജയരായിട്ടുള്ളത് നമ്മുടെ മാരുതി എന്ന ബ്രാൻഡ് തന്നെയാണ്. ഇപ്പോഴും ആ സ്ഥാനത്ത് മാരുതി എന്ന ബ്രാൻഡ് ഒരു കോട്ടം സംഭവിക്കാതെ അവിടെ തന്നെയുണ്ട്. സെയിൽ നമുക്ക് നോക്കാം. ജൂൺ മാസത്തിൽ 122685, 100,000 മുകളിലാണ് സെയിൽ. എല്ലാ മാസവും അങ്ങനെ തന്നെയാണ്. നേരത്തെ 1.5 വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ ഒരു ഓട്ടോമാറ്റിക് വാഹനങ്ങൾ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഡെലിവറി ഡിലേ ആവുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സെയിൽ കുറഞ്ഞു നിൽക്കുന്നത്. ജൂൺ മാസത്തിൽ എത്ര? 122685 യൂണിറ്റ് വാഹനം. മെയ് മാസം നോക്കിയാലോ 124474 യൂണിറ്റ്. അതായത് ഡിഫറൻസ് നോക്കിയാൽ 1789 വാഹനങ്ങളുടെ ഒരു കുറവ് മാത്രമാണ് ഉള്ളത്. വലിയ വ്യത്യാസമൊന്നുമില്ല. അത് മാറിയെ സംബന്ധിച്ചിടത്തോളം നേട്ടം തന്നെയാണ്. കാര്യം ഈ ഒരു 1st ഇനി ഇപ്പോൾ 2nd ബ്രാൻഡ് വിൽക്കുന്നതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ വാഹനങ്ങളാണ് 1st മാരുതി വിൽക്കുന്നത്. അതൊരു മാരുതി സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്ഥാനത്ത് ഒരിക്കലും ഒരു കോട്ടം സംഭവിക്കാൻ പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് വാഹനങ്ങൾ മാരുതിക്കൊണ്ട് നമ്മളിപ്പോൾ ഒരുക്കുന്ന ഒരു നെക്സ എന്ന കാറ്റഗറിയിലോട്ട് വാഹനങ്ങൾ കുറച്ച് പെടുത്തിയിട്ടുണ്ട്. പുതിയ പുതിയ വാഹനങ്ങൾക്ക് ഇനിയും വരാനായിട്ട് പുതിയ ഓൾട്ടോ വരും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ ഏതൊക്കെയോ വാഹനങ്ങൾ ഇനി വരാനായിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ, വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ എല്ലാ മാസവും ഇതുപോലത്തെ വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്.
ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്കൊന്ന് അടിച്ചേക്കുക. സബ്സ്ക്രൈബ് ഒക്കെ ആർക്കെങ്കിലും ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കഴിവതും വീഡിയോസ് എല്ലാ ദിവസവും രാവിലെ 8 മണിക്കാണ് നമ്മൾ ഇടാൻ നോക്കാറുള്ളത്. ഒരു ടൈം നമ്മൾ ടൈം ഷെഡ്യൂൾ നമ്മൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. 8 മണി എന്നുള്ള സമയം ഓർത്ത് വെച്ചേക്കുക. 8 മണിയാകുമ്പോൾ നിങ്ങളൊന്ന് എടുത്ത് നോക്കിയേക്കുക, നമ്മുടെ വീഡിയോ അവിടെ വന്നിട്ടുണ്ടായിരിക്കും. എല്ലാ ദിവസവും ഇല്ലെങ്കിലും ഒട്ടുമിക്ക ദിവസങ്ങളും നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയുമുള്ള ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ഇതുപോലെ തന്നെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരും. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.